നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിന്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടു വർഷം പൂർത്തിയായിരിക്കുകയാണ്. മൂന്നാം വർഷത്തിലേക്ക് ഈ സർക്കാർ കടന്നിരിക്കുമ്പോൾ ഈ രണ്ടു വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും നാം മുന്നോട്ടിന്റെ ഈ വേദി ചർച്ച ചെയ്യുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നാം മുന്നോട്ടിന്റെ ഈ വേദിയിലേക്ക്. ബഹുമാനപ്പെട്ട സി എം, സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക എപ്പിസോഡാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ കെ എം എബ്രഹാം. മുൻ ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിലും കേരളത്തിലും പ്രധാന നിരവധി ചുമതലകൾ വഹിച്ചിരുന്നതുമായ ഡോക്ടർ കെ ജയകുമാർ. വിവര സാങ്കേതിക രംഗത്തെ വിദഗ്ധൻ ശ്രീ ജി വിജയരാഘവൻ. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്. പ്രശസ്ത ന്യൂറോളജിസ്റ്റും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗവുമായ ഡോക്ടർ റാണി നായർ. ചലച്ചിത്ര താരവും അധ്യാപികയുമായിരുന്ന രചന നാരായണൻകുട്ടി എന്നിവരാണ്. സാമൂഹ്യ സുരക്ഷ സംബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് അതിനു മുൻപ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്ന്, പൊതുവേ ഞാൻ ഈ പല ഉദ്യോഗസ്ഥന്മാരും പല പാർട്ടികളിലുള്ള ആൾക്കാർ പലരുമായിട്ട് ഇന്ററാക്ടും കിട്ടുന്ന ഒന്ന്, ഈ ഇതിനു മുൻപുള്ള ചില മുഖ്യമന്ത്രി ചില രീതികളിലൂടെ അവർക്ക് ഈ ജനങ്ങളുടെ പൾസ് കിട്ടുമായിരുന്നു. അത് സി എമ്മിന് പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. രണ്ടാമത്തൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സി എം ഒരു വളരെ സ്ട്രോങ് ലീഡറാണ്, ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്ററുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സി എമ്മിനോട് എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഈ നടക്കുന്ന പ്രവൃത്തികളിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ സൈഡിൽ വരികയാണെങ്കിലോ അത് സി എമ്മിനോട് വന്ന് പറയാൻ ഉദ്യോഗസ്ഥർക്കും ധൈര്യമില്ല, പാർട്ടിയിലും പലർക്കും ധൈര്യമില്ല എന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു ഫീലിംഗ് കാരണം പലപ്പോഴും പലർക്കും സി എമ്മിനോട് ഒന്ന് സംസാരിക്കാനുള്ള ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്താകാം, പക്ഷേ ആ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം സി എം വെൽക്കം ചെയ്യുന്നതാണോ എങ്ങനെയാണെന്ന് എനിക്ക്, പക്ഷേ ആ ഒരു ഈ രണ്ട് കാര്യങ്ങൾക്കൊന്ന് സി എം ജനറലായിട്ട് എനിക്ക് തോന്നി, കാരണം സി എം ആയിട്ടിരിക്കുന്ന ഒരാളിന് ഒരു ഫീഡ്ബാക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും പരാജയങ്ങൾ വരും, മിസ്റ്റേക്സ് വരും. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത് പൂർണ്ണമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രണ്ട് വർഷം പൂർത്തിയാക്കിയ ഘട്ടത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലകളിൽ മലപ്പുറം, ആലപ്പുഴ, തിരുവനന്തപുരം ഇത്രയൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ വിളിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു. അതിനകത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാനായിരുന്നു. ഞങ്ങളാദ്യം അങ്ങോട്ട് പറയലല്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കലായിരുന്നു. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് പറയുന്ന നിലയായിരുന്നു എടുത്തത്. അതിൽ ധാരാളം അഭിപ്രായങ്ങൾ വന്നു. പൊതുവേ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇനി അങ്ങോട്ട് കരുത്ത് പകരുന്ന അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. ഇതിൽ ഇത്തരത്തിലുള്ള വിവിധ പരസ്പര ആശയവിനിമയം പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിന് ഔദ്യോഗിക സംവിധാനമുണ്ട്, അല്ലാത്ത സംവിധാനമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. അതിലൊന്നും ഒരു പ്രശ്നം വരില്ല, അത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം എത്രയോ കാലം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച രീതിയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം വരില്ല. അതിൻ്റെ അവസാന അറ്റം വരെ പോയിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയേണ്ടി വരില്ല. ചിലപ്പോൾ ചില തുടക്കത്തിൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ പഴയ പരിചയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരും. അപ്പോൾ അങ്ങനെയൊരു വിവരങ്ങൾ കിട്ടായ്മയോ മനസ്സിലാക്കായ്മയോ ഇല്ല. നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു പ്രശ്നം, ചില കാര്യങ്ങൾ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. ആ പ്രവണതക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തൊരാളാണ് ഞാൻ. അതിൻ്റെ മേലെയാണ് നാടാകെ വിധി കൽപ്പിക്കുന്നതെന്നുള്ളൊരു തോന്നൽ എനിക്കൊരു കാലവും ഇല്ല. അത് നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിന്ന് വെല്ലുവിളിക്കുന്നത് അങ്ങും കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്തെല്ലാമാണ് വിളിച്ച് പറയുന്നത്. പക്ഷെ അവരെയൊക്കെ കയ്യിലാണ് നാട് നിൽക്കുന്നതെന്നുള്ള അഭിപ്രായമൊന്നും
മുമ്പും എനിക്ക് ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. അവർക്ക് വഴിപ്പെടുന്നില്ല എന്ന് വരുമ്പോൾ കുറച്ച് വാശിയോടെ തന്നെ വളരെ നെഗറ്റീവായ പ്രചാര വേല സംഘടിപ്പിക്കാൻ അവർ നോക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. അപ്പോൾ അതാണ് ആ കാര്യത്തിലുള്ള നില. പിന്നെ അങ്ങ് പറഞ്ഞത് ആളുകൾ അഭിപ്രായം പറയാൻ എന്തോ ശങ്കിക്കുന്നു എന്നാണ്. അത് ഈ പറയുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പലപ്പോഴും സർക്കാർ തലത്തിലുള്ള പ്രശ്നം എടുത്താൽ ഈ സെക്രട്ടറിമാരുടെ യോഗങ്ങൾ ചേരുമല്ലോ. സെക്രട്ടറിമാരുടെ യോഗത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു തുറന്ന അഭിപ്രായം പറയുന്നുണ്ടോ എന്നൊരു ശങ്ക എനിക്കുണ്ടായിരുന്നു ആദ്യം തുടക്കത്തിൽ. എന്നാൽ പിന്നെ അതിൻ്റെ ആ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിൽ തുറന്ന് അഭിപ്രായങ്ങൾ പറയുകയാണ്. അങ്ങേയറ്റം സൗഹൃദപരമായിട്ടാണ് പോകുന്നത്. നല്ലൊരു അടുപ്പവും എല്ലാം കാണാൻ കഴിയും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അകൽച്ചയുടെ പ്രശ്നമേ വരുന്നില്ല. പക്ഷേ ഇതിലും പിന്നെ പ്രത്യേകമായ തരക്കാരുണ്ടാവും. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മൊത്തത്തിലുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റും. മൊത്തത്തിലെടുത്താൽ നല്ല നിലയാണുള്ളത്. പിന്നെ ഭരണതലം ഇതാണ്. എൻ്റെ ഒരു പ്രകൃതത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ആൾ സംസാരിക്കുന്ന എല്ലാ കാര്യവും ഞാൻ കേൾക്കും. പക്ഷേ സംസാരം ഒരു പരിധി വിട്ടു പോവുകയാണെങ്കിൽ അത് ഞാൻ നിർത്തുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു രീതി. അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് സമയം ചിലവിടാൻ പറ്റില്ല. പിന്നെ അനാവശ്യമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. വേറെ ആൾ കാത്തുനിൽക്കല്ലേ. ഇത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സമയവും സൗകര്യവും ഒക്കെ എപ്പോഴും നൽകാറുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങ് പറഞ്ഞതിൽ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു. അത് കുറച്ച് കടന്ന കൈയാണ്. കാരണം പാർട്ടിക്കകത്ത് ദീർഘകാലം പാർട്ടിയുടെ വക്താവായി നിന്നയാളാണല്ലോ ഞാൻ. അങ്ങനെ ഒരാൾക്ക് പാർട്ടി വക്താവായി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ പാർട്ടിക്കാർക്ക് തീർത്തും അസ്വീകാരനായി പോകുന്നുണ്ടെങ്കിൽ ഒരു വരാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരാൾക്ക് ഞങ്ങളിതുപോലൊരു പാർട്ടിയിൽ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ ചാർത്തിത്തരുന്നതാണ്. ചില വിശേഷണങ്ങൾ ചാർത്തിത്തരും ചില ആൾക്കാർ. അതിനുള്ള ശ്രമം പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. അത് ആ വഴിക്ക് നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു ക്ലാരിഫിക്കേഷൻ. കാരണം സി എമ്മിൻ്റെ അടുത്ത് വന്ന് ഗവൺമെൻ്റ് ഒരു പോരായ്മ പറയാൻ പേടിക്കണ്ട എന്നുള്ളൊരു മെസ്സേജ് എനിക്ക്, ഞാൻ ആ ഒരു മെസ്സേജ് അപ്രതീക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലാരിഫിക്കേഷൻ ഇസ് വെരി ക്ലിയർ. താങ്ക് യു. സാറ് ഈ ഗവൺമെൻറ്റിൽ ചീഫ് സെക്രട്ടറി അല്ലായിരുന്നു. ഞാൻ ഈ ഗവൺമെൻറ്റിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്. ആ ചീഫ് സെക്രട്ടറിമാരുടെ കോൺഫറൻസിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. വിജയരാമൻ ആ പോയിന്റഡായിട്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, കാരണം എനിക്ക് ഈ അനുഭവം ഉള്ളതുകൊണ്ട്. ഒന്ന്, സി എമ്മിന് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഡെപ്തിലുമുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്രയധികം ഫീഡ്ബാക്ക് സോഴ്സസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഫീലിങ്ങാണ് എനിക്ക് എല്ലാ കാലവും കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്, ഈ ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുത്ത് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് വിളിക്കുമ്പം ക്രിട്ടിസൈസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സെക്രട്ടറിമാർ വളരെ ഓപ്പണായിട്ട് അത് പറയുകയും ചെയ്യും. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അത് എഴുതിയെടുക്കുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും. ഒട്ടും തന്നെ താമസമില്ലാതെ ഈ രണ്ട് അനുഭവങ്ങളും കൂടെ ഞാൻ ഈ ക്വസ്റ്റ്യൻസിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം സി എം നേരത്തെ മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി ആയിരുന്ന സമയത്ത് അന്ന് എനിക്കറിയാവുന്ന രീതിയിൽ പലപ്പോഴും അന്നത്തെ ഒരു ഡിസ്കഷനിൽ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ഇല്ല. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സി എം അന്ന് വേൾഡ് ബാങ്കിൽ പോയി വളരെ സീനിയറായിട്ട് കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തിരുന്നു. ആ സമയത്തും ഈ ഡോക്ടർ ഏബ്രഹാം പറഞ്ഞ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ഇതും. അപ്പോൾ ആ ഒരു ഒരു ഫീലിംഗ് ഹാസ് ടു കം ബാക്ക് എന്ന് മാത്രമേ എൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ. താങ്ക് യു. സാറേ, എനിക്ക് സംശയമുള്ളത്, സാർ വളരെ ശക്തനായ ഒരു, അതായത് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്ന കാലം മുതലേ അറിയാം ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന്. അപ്പം മുഖ്യമന്ത്രിയായി വന്നു, ആഭ്യന്തരം ഏറ്റെടുത്തപ്പോൾ തീർച്ചയായിട്ടും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറേ പാളിച്ചകൾ പറ്റി. അത് ഈ പറഞ്ഞ കണക്ക് പിന്നെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കളിൽ നിന്നൊക്കെയുള്ള എന്തെങ്കിലും തരംതിരിവുകൊണ്ടാണോ, അതോ സാർ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നു, അങ്ങനെ കണ്ണടയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിനെപ്പറ്റി ഒരു ഒരു അഭിപ്രായം. ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഈ മികച്ച ക്രമസമാധാന പാലനത്തിന് ഇന്ത്യ ടുഡേയുടെ ഒരു അവാർഡ് ഈ സർക്കാരിന് തന്നെയാണ് ലഭിച്ചത്. അതുപോലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നുള്ളതിന്. ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ
ഈ 60,000 ആളുകളുള്ള ഒരു ഫോഴ്സാണ്. അപ്പോൾ ആ ഫോഴ്സ് പൊതുവിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് മൊത്തത്തിലുള്ള നിലപാടുകളുണ്ട്. ഇതിൽ ആ നിലപാട് വെച്ചാണ് പൊതുവേ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഫലപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്, എല്ലാ തലത്തിലും കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ വൻകിട സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ നല്ല കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നത്. അതേസമയം ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം നടത്തിയതാര് എന്ന പ്രശ്നമേ ഇല്ല, അവരെ ശരിയായ രീതിയിൽ പിടികൂടാൻ പോലീസിന് കഴിയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിദ്വേഷമോ പകയോ ഇതൊന്നുമല്ല അടിസ്ഥാനമായിട്ടെടുക്കുന്നു. പ്രൊഫഷണൽ രീതിയിൽ തന്നെ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നുണ്ട്. മിക്കവാറും ഒന്നോ രണ്ടോ കേസുകൾ ഒഴികെയുള്ള എല്ലാറ്റിലും ശരിക്കുള്ള കുറ്റവാളികളെ പിടികൂടിക്കഴിഞ്ഞിട്ടുണ്ട്. ചില ഒന്നോ രണ്ടോ കേസുകൾ പിടികൂടാൻ ഇനിയും ബാക്കിയുണ്ട്, ഈ ചില കവർച്ചകൾ അതുപോലുള്ള കാര്യങ്ങൾ. അതും പോലീസ് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പിന്നെ ഒരു തരത്തിലും പിടികിട്ടില്ല എന്ന് കണക്കാക്കിയിരുന്ന കുറ്റവാളികൾ, അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്തിട്ട് പോയവർ, അവരെ സംസ്ഥാനത്തിന് പുറത്ത്, ചിലത് രാജ്യത്തിന് പുറത്ത് പോയി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പോലീസിൻ്റെ ഒരു ഗുണകരമായ കാര്യം തന്നെയാണ്. അതേസമയം ചില വേണ്ടാദിനങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ വേണ്ടാദിനങ്ങൾ കണ്ടാൽ അതിനോട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ലോക്കപ്പിൽ മർദ്ദിക്കാനോ ലോക്കപ്പിൽ വെച്ച് ആളെ കൊല്ലാനോ ഒന്നും പാടില്ല എന്നുള്ളതാണല്ലോ എല്ലാ കാലത്തും എല്ലാവരും പറയാറുള്ളത്. എന്നാൽ പലപ്പോഴായിട്ട് പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോക്കപ്പ് മരണത്തിൻ്റെ കാര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളോ പ്രക്ഷോഭങ്ങളോ മറ്റ് ഏതെങ്കിലും കോടതിയുടെയോ മറ്റ് നിർദ്ദേശങ്ങളോ ഒന്നുമില്ലാതെ 302 ചാർജ് ചെയ്തു ഇപ്പോൾ നടന്ന കാര്യം. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. കുറ്റം ചെയ്തോ നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടത്തിയോ അവർക്കൊരു പരിരക്ഷയും കൊടുക്കില്ല, അവരുടെ നേരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കും. അത് ഒരു മെസ്സേജാണ്, ഈ ഫോഴ്സിനാകെ ചെല്ലുന്നൊരു മെസ്സേജാണ്. അതിൻ്റെ ഗുണഫലവും ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ നമ്മളെ ആളുകളുടെ കൂട്ടത്തിൽ പല തരക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ചിലർ ഇപ്പോഴും അവശേഷിക്കുന്നുള്ളത് ശരിയാണ്. അവർ തെറ്റായ കാര്യം ചെയ്താൽ അതിനെതിരെ ഫലപ്രദമായ നടപടി എടുത്തു പോവുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓർക്കായിരുന്നു ഒരു പോലീസുകാരൻ കാറിൽ നിന്ന് തെറിച്ചു വീണ ഒരു കുഞ്ഞിനെ രക്ഷിച്ച ഒരു സംഭവമുണ്ട്. അത് വലിയ ട്രാഫിക്കിനിടയിലാണ്, പക്ഷെ അത് വളരെ ചെറിയൊരു വാർത്തയാണ്. ഒന്നോ രണ്ടോ പത്രങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യൂ, സോഷ്യൽ മീഡിയയിൽ നല്ലതായിട്ട് വന്നിരുന്നു. പക്ഷെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചെറിയ വാർത്ത മാത്രമേ വന്നുള്ളൂ. ട്രെയിനിങ്ങിൽ സമൂലമായ മാറ്റം ഉണ്ടാകും എന്നുള്ളത് വലിയ സ്വീകാര്യമായിട്ടുള്ള കാര്യം. രചന, ഈ സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സർക്കാരാണ്, പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് നിന്ന് വരുന്നൊരു ആളെന്നുള്ള രീതിയിൽ, അതിനെ സംബന്ധിച്ച് എന്ത് പറയും? തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെയുള്ളവർ ഹാപ്പിയാണ് ഈ ഒരു സ്ട്രോങ് ഡെസിഷൻ മേക്കിങ്ങിൽ ഗവൺമെൻറ് എടുക്കുന്ന, അല്ലെങ്കിൽ സാറിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന ആ സപ്പോർട്ടിന് ഞങ്ങളെല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ മുഖം നോക്കാതെ നടപടി എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫൈനൽ ഡെസിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ച് സ്ലോ ആവുന്നുണ്ടോ പ്രോസസ്സ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും ഒരു കാര്യത്തിലല്ല, പല കാര്യങ്ങളിലും അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ടിനെ കുറച്ചും കൂടി ഒരു അതിനെ ഒന്ന് ത്വരിതപ്പെടുത്തിയാൽ വളരെയധികം നന്നായിരിക്കും എന്നുള്ളൊരു സജഷനാണ് സർ. അതർവൈസ് നമ്മളെല്ലാവരും ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും, അതിലുപരിയായിട്ട് എന്തും തുറന്നു പറയാനുള്ളൊരു ധൈര്യം നമുക്കെല്ലാവർക്കും വന്നു. ഓക്കെ, നമുക്കും ഒരു നിയമത്തിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യം, അതിന് പിന്തുണച്ചതിന് വളരെയധികം നന്ദിയും അവസരവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകളിൽ പോലീസ് അദാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തിരിക്കുന്നവർക്ക് പറയാം, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു പോലീസ് ഓഫീസർ അവിടെ വന്ന് ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട്. കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിലേക്കായി ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. പ്രാദേശികമായി മെമ്പർമാരുടെ അടക്കം സഹായത്തോടു കൂടി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കുന്നുണ്ട്.
അതൊരു ജനകീയ പോലീസിൻ്റെ ഒരു മുഖം കൂടി ഗ്രാമപഞ്ചായത്തുകളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ പോലീസ് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സമീപനം, അത് സ്ത്രീകൾക്ക് വളരെ പ്രയോജനപ്രദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്തിരിക്കുന്നവർ സ്ത്രീകൾക്ക് ഏറ്റവും പ്രചോദനമായ കാര്യമാണ്. അത് നമുക്ക് എന്തും തുറന്ന് പറയാം. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട, നമുക്ക് പോകാതെ തന്നെ പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, പറഞ്ഞതൊക്കെ 100% ശരിയാണ്. നമ്മുടെ പോലീസ് വളരെ ഒരു കോമ്പിറ്റൻ്റ് ആൻഡ് പ്രൊഫഷണൽ ഫോഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കും, പഴയ ആഭ്യന്തര സെക്രട്ടറി കൂടിയാണ് സാർ ഞാൻ. നമ്മുടെ ക്രൈം റേറ്റിൻ്റെ കാര്യം ഒക്കെ തന്നെ വളരെ എഫിഷ്യൻ്റ് ഇൻവെസ്റ്റിഗേഷനാണ് ശാസ്ത്രി. പിന്നെ നമ്മുടെ പോലീസുകാരുടെ പൊതുവെയുള്ള വിദ്യാഭ്യാസ നിലവാരം, വളരെ നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് ഇന്ന് പോലീസ് കോൺസ്റ്റാബിളറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയാനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും സാധാരണ പോലീസുകാരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാവാത്തതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം. അല്ലാതെ സാർ ഇവിടെ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരൊറ്റ ഇൻസിഡൻറ്റ്, ഒരു പോലീസുകാരൻ്റെ പ്രവർത്തന വൈകല്യത്തിലൂടെ അല്ലെങ്കിൽ പെരുമാറ്റ ദോഷത്തിലൂടെ കംപ്ലീറ്റ് നമുക്ക് ഒരു നാണക്കേട് അപ്പം തന്നെ ഉണ്ടാവുകയാണ്. സാർ, ഇത് ട്രെയിനിങ് കൊണ്ട് മാത്രമേ തീരുള്ളൂ. ഞാൻ കഴിഞ്ഞ ചീഫ് സെക്രട്ടറിമാരുടെ മീറ്റിങ്ങിൽ, പഴയ ചീഫ് സെക്രട്ടറിമാരുടെ മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞു. പോലീസ് സേനയ്ക്കും ബ്യൂറോക്രസിക്കും വേണം, പക്ഷേ പോലീസ് ഫോഴ്സിൽ കയറുന്നവർക്ക് ഇപ്പോൾ കൊടുക്കുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങിൽ എന്തെങ്കിലും മാറ്റം വേണോ? ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട് എനിക്കറിയാം, പക്ഷേ ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ വളരെ വലിയ മാറ്റം. പോലീസ് ആരാണ്? കാക്കി ഇട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ആരുടെ മേലും മെക്കിട്ട് കയറാനുള്ള അധികാരമൊന്നും പോലീസിനില്ല. അത് ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു ബെനവലൻ്റ് ഫോഴ്സാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരാളോട് പെരുമാറുക, ഒരു ആക്സിഡൻറ്റ് സൈറ്റിൽ കൊണ്ടാൽ പെരുമാറുക, ട്രാഫിക് നിയന്ത്രി, ആ ബോഡി ലാംഗ്വേജിൽ തന്നെ സാർ മാറ്റം വരണം. എങ്കിൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുള്ളൂ. പോലീസ് പരിശീലനത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പഴയ DGP മാരായിരുന്നവർ നല്ല വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതടക്കം വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക ഡിസ്കഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫലപ്രദമായ മാറ്റം പരിശീലനത്തിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അങ്ങ് പറഞ്ഞ കാര്യം വളരെ ശരിയല്ല. പിന്നെ ഞാനും അത് ആവർത്തിക്കണ്ടാലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നേ ഉള്ളൂ. അതായത് ചില പോലീസുകാരെടുക്കുന്ന സമീപനം അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം പിന്നെ കേട്ടാൽ പിന്നെ സ്വാഭാവികമായിട്ട് പറയല്ലോ. അവർ ശരിയല്ലാത്ത കാര്യം പോലീസ് ഇങ്ങോട്ട് പറയുമ്പോൾ തങ്ങളെ പറ്റിയുള്ളൊരു കാര്യമാകുമ്പോൾ ശരിയല്ലാത്തതാണെങ്കിൽ തിരുത്തി പറയല്ലോ അങ്ങോട്ട്. അപ്പോഴേക്ക് ഈ പിന്നെ ഇടപെടുന്ന പോലീസുകാരനോ പോലീസ് ഉദ്യോഗസ്ഥരോ ദേഷ്യം വരിക, എന്നിട്ട് അതിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയാണ്. ഇതാണ് നമ്മൾ നാട്ടിൽ പണ്ടേ സ്വീകരിച്ചു വരുന്ന ഒരു രീതി. അതിൻ്റെ ആ മനോഭാവത്തിൽ മാറ്റം വരണം. ആ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള നടപടികളാണ് പിന്നെ ഉദ്ദേശിക്കുന്നത്. അതിൽ അടിസ്ഥാനം പരിശീലനം തന്നെയാണ്. ആ പരിശീലനത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി CMA ചർച്ചയിൽ പങ്കെടുത്തതിന്, ഓരോരുത്തരോടും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സഹകരിച്ചതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഒപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ജനങ്ങളുടെ പരാതികൾക്ക് സമയബന്ധിതമായ തീർപ്പുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികളിലൊന്നാണ് സുരക്ഷിതമല്ലാത്ത സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. നിരവധി നിയമലംഘനങ്ങളും ചൂഷണങ്ങളുമാണ് അനുദിനം സൈബർ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവയെ മുൻകൂട്ടി അറിഞ്ഞ് ചെറുക്കുന്നതിനുള്ള കേരള പോലീസിന്റെ സംവിധാനമാണ് സൈബർ ഡോം പദ്ധതി. 2017 ലോകത്തെ IT ശൃംഖലയെ ഒന്നാകെ ഭീതിയിലാഴ്ത്തിയ വാണാക്രൈ വൈറസ് ആക്രമണവും ബ്ലൂവെയിൽ ഗെയിമിന്റെ വ്യാപനവും നിപ്പ വൈറസ് ബാധ പരന്നപ്പോഴുണ്ടായ വ്യാജ പ്രചരണങ്ങളും തടയുന്നതിൽ സൈബർ ഡോം പ്രധാന പങ്കുവഹിച്ചു. സുരക്ഷിതമല്ലാത്ത ആന്റി പൈറസ്, ഓൺലൈൻ തട്ടിപ്പുകൾ, കുട്ടികൾക്കെതിരായ ഓൺലൈൻ അതിക്രമങ്ങൾ എന്നിവ തടയുന്നതിന് സൈബർ ഡോം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലും അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. അമേരിക്ക ആസ്ഥാനമായ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ എന്ന സംഘടനയാണ് സൈബർ ഡോമിനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. സൈബർ സുരക്ഷാ രംഗത്തെ 670 സംഘടനകളിൽ നിന്നാണ് സൈബർ ഡോമിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ മേഖലകളിലെ കാര്യക്ഷമമായ ഇടപെടലുകൾക്ക്
ഇന്ത്യയിലെ സ്മാർട്ട് പോലീസിംഗ് പുരസ്കാരവും സൈബർ ഡോമിന് ലഭിച്ചു. സൈബർ സുരക്ഷയെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് കേരള സർക്കാർ സമീപിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാനത്ത് 3 പുതിയ സൈബർ പോലീസ് സ്റ്റേഷനുകൾ കൂടി ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലെ ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയതായി ആരംഭിക്കുന്ന സൈബർ പോലീസ് സ്റ്റേഷനുകളും പ്രവർത്തിക്കുക. കൂടാതെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കുറഞ്ഞത് 3 പോലീസുകാർക്ക് വീതമെങ്കിലും സൈബർ രംഗത്ത് പരിശീലനം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സൈബർ രംഗത്തെ ചതിക്കുഴികൾ കുട്ടികൾക്ക് പരിചിതമാക്കാനായി കിഡ്സ് ഗ്ലോ പദ്ധതി സർക്കാർ നേരത്തെ ആരംഭിച്ചിരുന്നു. അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള സൈബർ ഇടത്തെ സ്വതന്ത്രവും സുരക്ഷിതവുമാക്കി മാറ്റാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ്. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ള പൊതുധാരണ മാറിയിരിക്കുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടക്കുന്നത്. ഈ വേദിയിൽ ഉയർന്ന നിർദ്ദേശങ്ങളോട് വളരെ ക്രിയാത്മകമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. നവകേരള സൃഷ്ടിക്കായി കൂടുതൽ കരുത്തോടെ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ തുടർ ചർച്ച അടുത്തയാഴ്ച കാണാം. നമസ്കാരം.